بسم الله الرحمن الرحيم دعاء ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ ഉമ്മമാരെ മക്കളെ ശപിച്ചുകൊണ്ട് ദുആ ചെയ്യല്ല മക്കളോട് ശാപം നൽകല്ല നമ്മുടെ നാട്ടിൽ ഒരു സ്വഭാവമുണ്ട് മക്കളെ ശപിച്ചു പോവല്ലേ ഉമ്മമാരെ ദയവചെയ്ത് ഉമ്മമാരെ ഉപ്പമാരെ ഉമ്മമാരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയില്ലല്ലോ വദഅവതുൽ വാലിദി ലിവലദിഹി ഉമ്മമാര് മക്കൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ സംഭവിക്കുമെന്ന് മാത്രമല്ല ഇഷ്ടം പോലെ അനുഭവങ്ങൾ സംഭവിച്ചതറിയാം സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സലാസു ദഅവാതി മുസ്തജാബ് മൂന്ന് ദുആയുണ്ട് ഉത്തരമുള്ള ദുആ മൂന്ന് ഉത്തരമുള്ള ദുആയുണ്ട് അതിലൊന്ന് ദഅവത്തുൽ മഗ്ലൂം ആക്രമിക്കപ്പെട്ട ഒരാൾ ദുആ ചെയ്യുന്നത് ദഅവത്തുൽ മുസാഫിർ യാത്ര ചെയ്യുന്ന ഒരാൾ ദുആ ചെയ്യുന്നത് വദഅവത്തുൽ വാലിദി ലിബലദിഹി മാതാപിതാക്കൾ മക്കൾക്ക് ദുആ ചെയ്യുന്നത് അനുകൂലമായാലും പ്രതികൂലമായാലും ഉടനെ ഉത്തരം ലഭിക്കുന്ന വിഷയങ്ങളാണ് മോനെ ഒന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് ഒരു മീൻ വാങ്ങിച്ചു എനിക്കറിയില്ല ചത്തു പോട്ടെ ചത്തു പോവും ഉറപ്പാണ് ഉമ്മ അതുകൊണ്ട് ശപിക്കല്ല മമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ കവിത മറന്നുപോയി അങ്ങനെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ അമ്മ തന്റെ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചൂടു കണ്ണീർ നാലു മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട് ബാലമാഗന്ധം പൂവി തുണികൾ വിരിയവേ അങ്ങനെ ഇങ്ങനെ പോയിട്ട് പറയാം എന്ത് മാമ്പഴം പൊറുക്കുമ്പോ മാമ്പഴം വിഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കൂല തല്ലുന്നത് തല്ലുകൊല്ലാഞ്ഞിട്ടല്ലേ മാമ്പഴം വീഴുമ്പോ പൊറുക്കിയിട്ട് തിന്നണ്ട നീ ആ മാമ്പഴത്തിന്റെ പൂക്കൂല തല്ലുന്നത് തല്ലുകൊല്ലാഞ്ഞിട്ടല്ലേ കുട്ടി പറഞ്ഞു മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്ന് അവൻ മാമ്പഴം മലർക്കൂല എറിഞ്ഞു വെറും മണ്ണിൽ ഉമ്മ പറഞ്ഞു ഉമ്മ നിങ്ങളെ മാങ്ങ എനിക്ക് വേണ്ട നിങ്ങളെ തേങ്ങ വേണ്ട എനിക്ക് പറഞ്ഞു മാങ്ങയുടെ ആ പൂവ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മക്കളും മകൻ മരിച്ചു പോവാൻ മകൻ മരിച്ചു പോവാൻ ചില സമയത്തെ വാക്കുകൾക്ക് അത്ര പ്രാധാന്യം എന്നിട്ട് അടുത്ത വർഷം വീട്ടിലെ മാമ്പഴം ഇങ്ങനെ പഴുത്ത് നിലത്തേക്ക് വീഴാൻ നിൽക്കുമ്പോ ഉമ്മ കരയാൻ തുടങ്ങി അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ അമ്മ തന്റെ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചൂടു കണ്ണീർ മാഴമാണ് ഇങ്ങനെ വീഴുമ്പോ ഉമ്മ കരയാൻ തുടങ്ങി നാലു മാസം മുമ്പല്ലേ എന്റെ മോൻ ഞാൻ മാമ്പഴം പെറുക്കാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ മരിച്ചു പോയല്ലോ വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്താക്കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ പറ്റാത്ത മക്കളെ നിങ്ങൾ ശപിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് വദഅവതുൽ വാലിദി ലിവലദിഹി ഉമ്മയും ഉപ്പയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയിന് ഉത്തരമുണ്ട് ഇനി അനുകൂലായാലും പ്രതികൂലായാലും നീ ചത്തു പോട്ടെ ചത്തിട്ട് തിരിച്ചു വരാം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഗൾഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കാനിടയായിട്ടുണ്ട് ഒരു ഉമ്മ പറഞ്ഞത് കേൾക്കാനുതായപ്പോ നീ ചാവട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയ ആ മകൻ ആക്സിഡന്റ് പറ്റി മരിച്ചു അമ്മ പറഞ്ഞു ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ തമാശക്ക് പറഞ്ഞു പോയതാ തമാശ വേണ്ട ചില സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിന്റെ ഇടപെടലിൽ ഒന്നിച്ചു വന്നാൽ അപകടം സംഭവിക്കും അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ച ചില ദുആകളുണ്ട് നമ്മുടെ ശരീരത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല അല്ലാഹുവെ എന്നെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല വല്ലം വാലി സമ്പത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല വല്ലൗലാദ് മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല ഉമ്മമാരെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മാപ്പ് ചെയ്തേക്ക് മാപ്പ് പറഞ്ഞേക്ക് അല്ലാഹു പൊറുത്തു തരട്ടെ ഇനി ആവർത്തിക്കരുത്
ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, മക്കളെ ശപിച്ചുകൊണ്ട് ദുആ ചെയ്യല്ല, മക്കളോട് ശാപം നൽകല്ല. നമ്മുടെ നാട്ടിൽ ഒരു സ്വഭാവമുണ്ട്, മക്കളെ ശപിച്ചു പോവല്ലേ ഉമ്മമാരെ, ദയവചെയ്ത് ഉമ്മമാരെ, ഉപ്പമാരെ, ഉമ്മമാരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയില്ലല്ലോ. ودعوة الوالد لولده ഉമ്മമാര് മക്കൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ സംഭവിക്കുമെന്ന് മാത്രമല്ല ഇഷ്ടം പോലെ അനുഭവങ്ങൾ സംഭവിച്ചതറിയാം.